ആ പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലും വിളിച്ചു ചോദിച്ചു, വീട്ടിൽ അദ്ദേഹത്തിന്റെ ഫാദറും വഴക്ക് പറഞ്ഞു, ഇതിന് ഇപ്പൊ വണ്ടി എടുത്തു പോയെന്നും പറഞ്ഞു. പാരിപ്പള്ളിയിൽ പഴം വാങ്ങാൻ ഇറങ്ങി യുവാവിന് പറ്റിയ പറ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. ആ പാരിപ്പള്ളി സിയുടെ നമ്പർ ഒന്ന് തരാമോ? വീട്ടിൽ പഴവും പച്ചക്കറിയും തീർന്നിരിക്കുകയാണ്, അദ്ദേഹം വാങ്ങിത്തരുമല്ലോ, പോലീസായാൽ ഇങ്ങനെ വേണം. അങ്ങനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാറുമായി ഇറങ്ങി യുവാവിനോട് പോലീസ് പെരുമാറിയ രീതി എന്തായാലും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. പോലീസ് തടഞ്ഞു നിർത്തിയപ്പോൾ പഴം വാങ്ങാൻ ഇറങ്ങിയതാണ് എന്ന മറുപടിയാണ് കാറിലിരുന്ന യുവാവ് നൽകിയത്. യുവാവിന്റെ കയ്യിൽ സത്യവാങ്മൂലം ഇല്ലായിരുന്നു. ഇതോടെ കാറിൽ നിന്നിറങ്ങാൻ പറയുകയായിരുന്നു സി എ. യുവാവ് മാപ്പ് പറഞ്ഞ് തിരികെ പോകാൻ ശ്രമിച്ചുവെങ്കിലും സി എ ലോക്ക്ഡൗൺ ലംഘിച്ചതിന്റെ കലിപ്പിലായിരുന്നു. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അറിയാനായി മലയാളി വാർത്ത സി എ ബന്ധപ്പെട്ടിരുന്നു. സി എ പറഞ്ഞത് എങ്ങനെയാണ്, ഒരു തരത്തിലുള്ള ശാരീരിക ഉപദ്രവവും ഏൽപ്പിച്ചിട്ടില്ല, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നടപടികൾക്ക് ശേഷം വിട്ടയച്ചു, ഇനി ലോക്ക്ഡൗൺ കഴിഞ്ഞ് മാത്രമേ വാഹനം വിട്ടു നൽകുകയുള്ളൂ എന്നാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആദ്യം ഞങ്ങൾ വിളിച്ചത് പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ കിട്ടിയ പ്രതികരണം ഇങ്ങനെയാണ്, ഒരു കാരണവുമില്ലാതെ പാരിപ്പള്ളി ജംഗ്ഷനിലൂടെ വാഹനം ഓടിച്ചു വന്ന ആളാണ്, പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലും വിളിച്ചു ചോദിച്ചു, വീട്ടിലെ അദ്ദേഹത്തിന്റെ ഫാദറും വഴക്ക് പറഞ്ഞു, ഇതിനിപ്പോ വണ്ടി എടുത്തു പോയെന്നും, അപ്പൊ അത് ഇവിടെ കൊണ്ടുവന്ന് കേസെടുത്ത് അയാളുടെ വാഹനം ഇവിടെ സീസ് ചെയ്തിട്ടുണ്ട്. അതിന് 21 ദിവസം കഴിഞ്ഞിട്ട് ആ വാഹനം വിട്ടുകൊടുക്കും. അദ്ദേഹം ഈ നിർദ്ദേശങ്ങൾ ലംഘിച്ചു വന്നതാണ്. അത് കഴിഞ്ഞ തൊട്ടു മുന്നേ മുക്കടവച്ചും വാഹനം പോലീസ് കൈയാണിച്ചിട്ട് അയാള് ഓടിച്ചു പോരുന്നത്. അതേസമയം ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന് ചാത്തന്നൂർ പാരിപ്പള്ളി സ്റ്റേഷനുകളിലായി 37 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പാരിപ്പള്ളിയിൽ കാരണമില്ലാതെ കറങ്ങി നടന്ന യാത്രക്കാരെ പിടികൂടി 19 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 15 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുകയുണ്ടായി. പാരിപ്പള്ളി എസ് ഐ നൌഫലിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ മുതൽ നടത്തിയ വാഹന പരിശോധനയിലാണ് മതിയായ കാരണമില്ലാതെ യാത്ര ചെയ്തവരെ പിടികൂടിയത്. ചാത്തന്നൂരിൽ നടന്ന പരിശോധനയിൽ 18 പേർക്കെതിരെ കേസെടുക്കുകയും 16 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പിടിച്ചെടുത്ത വാഹനങ്ങൾ ലോക്ക്ഡൌൺ കാലാവധി കഴിഞ്ഞ് മാത്രമേ വിട്ടു നൽകുകയുള്ളൂ എന്നാണ് ചാത്തന്നൂർ സി ഐ ജസ്റ്റിൻ ജോൺ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.